Namaskaram. Welcome to Tattva Community Exam Corner. Ellavarkkum nammude channel like swagatham. Innathe nammude topic ennu parayunnathu Indian National Congress inde roopeekaranam ennu parayunna topic aanu. Appam degree kkum plus 2 nkkum ellathinathum adhuvute ella exams nkkum PSC mathralla competitive exams in ellam thanne ettavum important aayittu choikkunna oru question engilum International Congress ne pettittu undavarund. Onnikil sections choikkarund. അല്ലാന്നുണ്ടെങ്കിൽ ഇന്റർനാഷണൽ കോൺഗ്രസിന്റെ രൂപീകരണത്തെ പറ്റി തന്നെ ചോദിക്കാറുണ്ട് അപ്പോൾ നമുക്ക് ഒരിക്കലും ഒഴിച്ചുകൂടാൻ പറ്റാത്ത കോമ്പറ്റിറ്റീവ് എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് ഒരിക്കലും ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു മേഖല തന്നെയാണ് എന്ത് ഇന്റർനാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് അതിനെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു ക്ലാസ് ആണ് ഉദ്ദേശിക്കുന്നത് സെക്ഷൻസ് വരെ തീർത്തിട്ടാണ് നമ്മൾ വീഡിയോ അവസാനിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഇന്റർനാഷണൽ കോൺഗ്രസിനെ പറ്റി പറയുമ്പോൾ ഇന്റർനാഷണൽ കോൺഗ്രസ് ആണ് ഇന്ത്യയിൽ ഫോം ചെയ്തിരിക്കുന്ന ഏറ്റവും പഴക്കം ചെന്ന പൊളിറ്റിക്കൽ പാർട്ടി എന്നാണ് നമ്മൾ പൊതുവെ പറയുന്നത് അപ്പോൾ ചോദിക്കും ഇതിന് മുമ്പ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഫോം ചെയ്യുന്നതിന് മുമ്പ് പൊളിറ്റിക്കൽ ഓർഗനൈസേഷൻ ഒന്നും തന്നെ ഇന്ത്യയിൽ ഇല്ലായിരുന്നു എന്ന് ഉണ്ടായിരുന്നു പൊളിറ്റിക്കൽ ഓർഗനൈസേഷൻസ് ഒരുപാട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിന് മുമ്പ് തന്നെ ഇന്ത്യയിലെ പല ഭാഗങ്ങളിലായിട്ടുണ്ടായിരുന്നു ബംഗാൾ കേന്ദ്രീകരിച്ച് നോക്കുകയാണെങ്കിൽ ബംഗാ ഭാഷാ പ്രകാശിക സഭ ബ്രിട്ടീഷ് ഇന്ത്യൻ അസോസിയേഷൻ ഇന്ത്യൻ ലീഗ് പൂന മഹാ സാർവജനിക് സഭ അങ്ങനെ പോകുന്ന ബോംബെ പ്രസിഡൻസി അസോസിയേഷൻ അങ്ങനെ ഒരുപാട് അസോസിയേഷൻസും പൊളിറ്റിക്കൽ ഓർഗനൈസേഷനും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഫോർമേഷന് മുമ്പ് തന്നെ ഉണ്ടായിരുന്നു അപ്പോൾ അതിനെ പറ്റിയിട്ട് നോക്കട്ടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറേ പോയിൻസും ആരാ ഉണ്ടാക്കിയെന്നൊക്കെ പൊളിറ്റിക്കൽ ഓർഗനൈസേഷൻ ബിഫോർ INC എന്ന് പറഞ്ഞിട്ട് നമുക്ക് ലാസ്റ്റ് ഞാനൊരു നോട്ട് പോലെ തരാം ഇപ്പം നമുക്ക് പറഞ്ഞിരിക്കുന്ന ടോപ്പിക് അങ്ങ് തുടങ്ങാം INCയുടെ രൂപീകരണമാണല്ലോ ചോദിച്ചിരിക്കുന്നത് അപ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ പറ്റി പറയുമ്പം 1885 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഉണ്ടാവുന്നതെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട് 1885 AO Hume എന്ന് പറയുന്ന റിട്ടയേർഡ് സിവിൽ സെർവൻറ്റ് ആരാണ് AO Hume എന്ന് പറയുന്ന റിട്ടയേർഡ് സിവിൽ സെർവൻ്റ് ആയിട്ടുള്ള ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥൻ അന്ന് ഇന്ത്യയിലുണ്ടായിരുന്ന ലീഡേഴ്സിനെയെല്ലാം ക്ഷണിക്കുന്നു എന്തിനു വേണ്ടിയിട്ട് നമുക്ക് ഇന്ത്യയിലെ ഒരു ഇന്ത്യൻ നാഷണൽ യൂണിയൻ ഉണ്ടാക്കാം എന്നുള്ള പേരിലാണ് ഇവരെ ക്ഷണിക്കുന്നത് അപ്പോൾ ദാദാഭായ് നൗറോജി സുരേന്ദ്രനാഥ് ബാനർജി ഫിറോസ് ഷാ മേത്ത അങ്ങനെ എല്ലാ ലീഡേഴ്സിനെയും കൂടെയാണ് അദ്ദേഹം എങ്ങോട്ട് ക്ഷണിക്കുന്നത് ഇയാളുടെ താമസ സ്ഥലത്തേക്ക് ക്ഷണിക്കുന്നു എന്താണ് ഉദ്ദേശം ഇന്ത്യൻ നാഷണൽ യൂണിയൻ എന്ന് പറയുന്ന പേരിൽ ഇന്ത്യക്കാർക്ക് സ്വന്തമായിട്ട് ശബ്ദമുയർത്താൻ വേണ്ടി ഒരു പൊളിറ്റിക്കൽ ഓർഗനൈസേഷൻ ഉണ്ടാക്കാം ആര് പറഞ്ഞു AO Hume പറയുന്നു അങ്ങനെ ഇവരെല്ലാം കൂടെ കൂടിച്ചേരുകയും നമ്മുടെ ഇന്ത്യയുടെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്ന ദാദാഭായ് നൗറോജി ഇന്ത്യൻ നാഷണൽ യൂണിയൻ എന്നുള്ള യൂണിയൻ വേണ്ട പകരം കോൺഗ്രസ് എന്ന പദം മതി എന്ന് അങ്ങോട്ട് എന്ത് പറയുന്ന ഒരു അഭിപ്രായം പറയുകയും അങ്ങനെയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന പേര് ഈ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിന് വരുന്നത് അപ്പോൾ ഈ കോൺഗ്രസ് എന്ന് പറയുന്ന പദം എവിടെ നിന്നാണ് കടമെടുത്തിരിക്കുന്നതെന്ന് ചോദിക്കുകയാണെങ്കിൽ അമേരിക്കൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ് ദാദാഭായ് നൗറോജി എന്ത് കടമെടുക്കുന്നത് കോൺഗ്രസ് എന്ന് പറയുന്ന വേർഡ് കടമെടുക്കുന്നത് അങ്ങനെ ഇന്ത്യൻ നാഷണൽ യൂണിയൻ എന്ന പേരിൽ ഉണ്ടാക്കാനിരുന്ന പ്രസ്ഥാനം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന പേരിലേക്ക് മാറുന്നു ആരുടെ നിർദ്ദേശപ്രകാരം ദാദാഭായ് നൗറോജിയുടെ നിർദ്ദേശപ്രകാരം അപ്പോൾ ഇത്രയും പറഞ്ഞത് മനസ്സിലായല്ലോ ഇന്ത്യൻ നാഷണൽ യൂണിയൻ്റെ ഒരു ഫോർമേഷൻ ഉണ്ടായി പേര് മാറ്റി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്നാക്കി 1885 അത് ഫോം ചെയ്യുന്നു ആരുടെ നിർദ്ദേശപ്രകാരം ആരുടെ ഐഡിയ ആയിരുന്നു AO Hume അഥവാ അദ്ദേഹത്തിൻ്റെ ഫുൾ നെയിമാണ് അലൻ ഒക്ടേവിയൻ ഹ്യൂം അദ്ദേഹം ഒരു ബ്രിട്ടീഷ് സിവിൽ സെർവൻ്റ് ആയിരുന്നു റിട്ടയേർഡ് ആയിട്ടുള്ളത് ഇനി ഇതിനെ പറ്റിയിട്ട് കുറച്ച് രസകരമായ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പോയിന്റ് പറയുന്നതിന് മുമ്പ് പറയുകയാണ് രണ്ട് തിയറീസാണ് INCയുടെ ഫോർമേഷനെ പറ്റിയിട്ട് നിലവിൽ നിൽക്കുന്നത് അതായത് ഒന്ന് രണ്ട് അപ്രോച്ചാണെന്ന് നമുക്ക് പറയാം ഒരു വിഭാഗം ആൾക്കാർ പറയുന്നത് നമ്മുടെ AO Hume അന്നത്തെ ഡഫറിൻ പ്രഭു ആയിരുന്നു വൈസ്രോയി AO Humeഉം ഡഫറിൻ പ്രഭു അതായത് ഹ്യൂമനിറ്റേറിയൻ അപ്രോച്ചോടുകൂടി അതായത് മനുഷ്യത്വപരമായിട്ടുള്ള നിലപാടോടുകൂടി ഇന്ത്യക്കാരുടെ ശബ്ദം പുറത്തോട്ട് വരണം അല്ലെങ്കിൽ ഇന്ത്യക്കാർക്ക് പറയാനുള്ള അഭിപ്രായം പറയാനായിട്ടാണ് ഒരു പൊളിറ്റിക്കൽ ഓർഗനൈസേഷൻ വേണം എന്നുള്ള ഉദ്ദേശത്തിൽ AO Hume എന്ത് സ്റ്റാർട്ട് ചെയ്യുന്നത് INC സ്റ്റാർട്ട് ചെയ്യാനായിട്ട് മുന്നോട്ട് വരുന്നതെന്നാണ് ഒരു വിഭാഗം ആൾക്കാർ പറയുന്നതെങ്കിലും സേഫ്റ്റി വാൽവ് തിയറി എന്ന് പറയുന്നത് ലാലാ ലജ്പത് റായ് അതായത് എക്സ്ട്രീമിസ്റ്റിൻ്റെ ലീഡറായിരുന്ന ആരാ എക്സ്ട്രീമിസ്റ്റുകളെന്നറിയാമല്ലോ അതായത് അന്നത്തെ കാലത്ത് അതായത് 1885 മുതൽ 1905 വരെയുള്ള ഒരു കാലഘട്ടത്തിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് മിതവാദികളായിരുന്നു കൂടുതൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്
prayer petition. അതായത് വലിയ എടുത്തുചാട്ടമൊന്നുമില്ലാതെ എല്ലാം സംയമനത്തോടുകൂടി ബ്രിട്ടീഷുകാരെ നേരിടുന്ന മിതവാദികളായിരുന്നു അന്ന് കൂടുതലും ഇന്ത്യയിൽ നിലകൊണ്ടിരുന്നത്. നമ്മുടെ ദാദാഭായ് നവറോജിയെ പോലെയൊക്കെയുള്ള ആൾക്കാരായിരുന്നു മിതവാദികൾ. പിന്നീടാണ് ആര് വരുന്നത്? എക്സ്ട്രീമിസ്റ്റ് അല്ലെങ്കിൽ തീവ്രവാദി എന്ന് പറയുന്ന ഒരു വിഭാഗങ്ങൾ വരുന്നത് ലാൽ പാൽ ബാലിൻ്റെ നേതൃത്വത്തിൽ. അതൊക്കെ അറിയാമല്ലോ, ഞാനങ്ങ് ഇപ്പോൾ പറയാൻ നേരമില്ലാത്തതുകൊണ്ട് പറയാത്തതാണ്. അപ്പോൾ എക്സ്ട്രീമിസ്റ്റ് ലീഡറായിരുന്ന ലാലാ ലജ്പത് റായ് പറയുന്നത് സേഫ്റ്റി വാൽവ് തിയറിയിലൂടെയാണ് എന്ത് ഫോം ചെയ്തിരിക്കുന്നത്, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഫോം ചെയ്തിരിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, അന്നത്തെ വൈസ്രോയി ആയ ഡഫറിനും എ ഒ ഹ്യൂമും ചേർന്നിട്ടുള്ള ഒരു കോൺസ്പിറസി, അതായത് ഗൂഢാലോചനയിൽ കൂടെയാണ് എന്ത് കൊണ്ടുവന്നത്, ഇന്ത്യക്കാർ ഒരു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനം ഇട്ടു കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അവരുടെ കൂടെ നിൽക്കുന്നു എന്നുള്ള ഒരു തോന്നൽ കൊടുക്കുകയും ചെയ്യും. ആര് ഭരിക്കും? ബ്രിട്ടീഷുകാർക്ക് തുടർന്നും ഭരിക്കാനുള്ള ഒരു അവസരം. അതാണ് സുരക്ഷാ വാൽവ് തിയറി അഥവാ സേഫ്റ്റി വാൽവ് തിയറി. അത് ലാലാ ലജ്പത് റായയുടെ രണ്ട് ബുക്സിനകത്ത് അദ്ദേഹം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒന്ന് അൺഹാപ്പി ഇന്ത്യ, ഒന്ന് പഞ്ചാബി എന്ന് പറയുന്ന രണ്ട് ബുക്കിനകത്ത് ഇദ്ദേഹം അതിനെ സേഫ്റ്റി വാൽവ് തിയറിയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ രൂപീകരണത്തിന് എന്താണ് ആക്കം കൂട്ടിയത് എന്ന് പറയുന്നുണ്ട്. അപ്പം ആദ്യം ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആ ഒരു രൂപീകരണത്തിൻ്റെ ഒരു കഥ പോലെ പറഞ്ഞു എന്നേ ഉള്ളൂ. ഇനി നമുക്ക് വേണ്ട പോയിൻറ്സ് ഒക്കെ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് അങ്ങ് നോക്കാം. ഇനി ഞാൻ പോയിന്റ് ബൈ പോയിന്റ് ആയിട്ട് പറയാം. 1885 മുതൽ 1905 വരെയുള്ള കാലഘട്ടം ഇന്ത്യൻ നാഷണലിസത്തിനകത്ത് നമ്മൾ പറഞ്ഞു മോഡറേറ്റ്സ് അഥവാ മിതവാദികളുടെ മുൻതൂക്കമുണ്ടായിരുന്ന കാലഘട്ടമായിരുന്നു. അപ്പോൾ മിതവാദികൾ ആരാന്ന് പറഞ്ഞല്ലോ, പ്രെയറും പെറ്റീഷനും ഒക്കെ ആയിട്ട് സമാധാനപരമായിട്ട് നേരിടാൻ പറ്റുന്ന ആൾക്കാർ, ആർക്കെതിരെ? ബ്രിട്ടീഷുകാർക്കെതിരെ. അവരായിരുന്നു മിതവാദികൾ. അപ്പം മിതവാദികൾ തീവ്രവാദികൾ എന്ന രണ്ട് വിഭാഗക്കാരുണ്ടായിരുന്നു. അത് പിന്നീടാണ് വരുന്നത്, തീവ്രവാദി എന്ന് പറഞ്ഞ വിഭാഗം വരുന്നത്. ആദ്യ നാഷണലിസം ഫേസ് മിതവാദികളുടേതായിരുന്നു. അങ്ങനെ ഇരിക്കെ 1885 ഈ മിതവാദികളാണ് ഇപ്പം അറ്റ് പ്രസൻറ്റ് 85 ഇന്ത്യയിൽ കൂടുതലായിട്ട് കാണപ്പെടുന്ന നേതാക്കൾ. അങ്ങനെ 1885 അലൻ ഒക്ടേവിയൻ ഹ്യൂം അഥവാ എ ഒ ഹ്യൂം ആരെയെല്ലാം കൂടെ വിളിക്കുന്നു, ഇന്ത്യൻ ലീഡേഴ്സിനെ എല്ലാം കൂടെ എന്ത് ക്ഷണിക്കുന്നു, ഇന്ത്യൻ നാഷണൽ യൂണിയൻ എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനം തുടങ്ങാനായിട്ട് ക്ഷണിക്കുന്നു. ദാദാഭായ് നവറോജിയുടെ നിർദ്ദേശപ്രകാരം യൂണിയൻ വേണ്ട, പകരം എന്ത് മതി, യൂണിയൻ എന്ന് പറയുന്ന ടേമിന് പകരം കോൺഗ്രസ് എന്ന് പറയുന്ന ടേം മതി എന്ന് തീരുമാനിക്കുന്നു. ദെൻ യൂണിയൻ ഇത് ഫോം ചെയ്യുന്ന സമയത്തെ വൈസ്രോയി ലോർഡ് ഡഫറിനായിരുന്നു. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണല്ലോ, നമ്മൾ ആദ്യം പറഞ്ഞത് തന്നെയാണ്. ഇനി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് 1885 ഫോം ചെയ്തു. ആദ്യത്തെ മീറ്റിംഗ് അഥവാ ആദ്യത്തെ സെക്ഷൻ 1885 December 28 നടന്നു. എവിടെ വെച്ചാണ് നടന്നതെന്ന് റിപ്പീറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഗോകുൽദാസ് തേജ്പാൽ സംസ്കൃത കോളേജിൽ വെച്ചിട്ടാണ് നടക്കുന്നത്. എവിടെയാണ്? ബോംബെയിലാണ്. മുംബൈയിലാണെന്ന് ഓർത്തു വെച്ചോണം. ബോംബെയിലെ ഗോകുൽദാസ് തേജ്പാൽ സംസ്കൃത കോളേജിൽ വെച്ച് 1885 December 28 ഫസ്റ്റ് മീറ്റിംഗ് അഥവാ ഫസ്റ്റ് സെക്ഷൻ ഓഫ് INC നടന്നു. അറിയാമല്ലോ. എന്നാൽ ഇത് ആദ്യം നടത്താൻ തീരുമാനിച്ചിരുന്നത് പൂനായിൽ വെച്ചിട്ടായിരുന്നു. ആ സമയത്ത് പൂനായിൽ കോളറ അഥവാ പ്ലേഗ് അവിടെ പടർന്നു പിടിക്കുന്ന സാഹചര്യമായതുകൊണ്ട് അത് മാറ്റിയിട്ടാണ് എവിടോട്ടാക്കുന്നത്, ബോംബെയിലോട്ട് മാറ്റുന്നത്. അത് ഓർത്തിരുന്നാൽ മതി. ഇനി അധ്യക്ഷൻ പ്രസിഡൻറ്റും WC ബാനർജി ആയിരുന്നു ആദ്യത്തെ. എന്താണ്, അധ്യക്ഷൻ, ആദ്യത്തെ മീറ്റിങ്ങിൻ്റെ അധ്യക്ഷനും പ്രസിഡൻറ്റും ഉമേഷ് ചന്ദ്ര ബാനർജി അഥവാ WC ബാനർജി ആയിരുന്നു. ആദ്യത്തെ സെക്രട്ടറി ആരായിരുന്നു? ഈ ഐഡിയ ആരുടെയാണ്? എ ഒ ഹ്യൂമിൻ്റെ ആണ്. ആദ്യത്തെ സെക്രട്ടറി ആരായിരുന്നു? എ ഒ ഹ്യൂം ആയിരുന്നു. ഇതിൽ 72 പ്രതിനിധികൾ പങ്കെടുക്കുകയും 54 ഹിന്ദുക്കൾ, അപ്പം പല മോഡേൺ ഹിസ്റ്ററി പോലത്തെ ടെക്സ്റ്റുകളിൽ എടുത്തു പറയുന്നുണ്ട് 54 ഹിന്ദുക്കൾ, 2 മുസ്ലിംസ്, ബാക്കിയുള്ളവർ ജെയിൻസും പാർസീസും ഒക്കെ ചേർന്നതായിരുന്നു ഈ 72 പ്രതിനിധികൾ. അപ്പോൾ ഈ 72 പ്രതിനിധികളെയും PSC മറ്റ് എക്സാംസും ചോദിക്കാറുണ്ട്. ഒന്നാം സെക്ഷനിൽ പങ്കെടുത്ത പ്രതിനിധികളുടെ എണ്ണം 72 രണ്ടാമതായപ്പോഴത്തേക്ക് അത് 400 പോയി പറയാതെ. പിന്നെ പങ്കെടുത്ത ഏക മലയാളി ചോദിക്കാറുണ്ട്, ബാരിസ്റ്റർ GP പിള്ളയാണ് പങ്കെടുത്ത, ഈ 72 പേരിൽ പങ്കെടുത്ത ഏക മലയാളി. ഇനി G സുബ്രഹ്മണ്യയ്യരാണ് ആദ്യം പ്രമേയം അവതരിപ്പിച്ചത്. എന്താണ്, G സുബ്രഹ്മണ്യയ്യരാണ് ആദ്യം INC പ്രമേയം അവതരിപ്പിച്ചത്. ദക്ഷിണേന്ത്യയിലെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്ന ആളാണ് G സുബ്രഹ്മണ്യയ്യർ. ഇദ്ദേഹമാണ് ആദ്യം പ്രമേയം അവതരിപ്പിച്ചത്. ഇത്രയും ക്ലിയർ ആണല്ലോ. അപ്പം ഉണ്ടായ കാര്യം നമ്മൾ പറഞ്ഞു. ദെൻ ആദ്യ മീറ്റിംഗ്, ഇതെല്ലാം റെപ്പറ്റേറ്റീവായിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. അതുകൊണ്ട് ഈ പോയിന്റ്സ് ഒന്നും നിങ്ങൾ വിട്ടുകള, എല്ലാവർക്കും അറിയാമെന്നറിയാം എങ്കിലും നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചോളൂ. എന്നിട്ട് നമുക്ക് ബാക്കി നോക്കാം.
രണ്ട് കാര്യങ്ങളോട് പറഞ്ഞിട്ട് നമുക്ക് ഇമ്പോർട്ടൻറ്റ് സെക്ഷൻസ് നോക്കാം. 1890 കദംബിനി ഗാംഗുലിയാണ് ആദ്യ വനിതാ ഗ്രാജുവേറ്റ് ഓഫ് യൂണിവേഴ്സിറ്റി ഓഫ് കൽക്കട്ട കോൺഗ്രസ് സെക്ഷനെ സെക്ഷനെ അഡ്രസ്സ് ചെയ്ത് സംസാരിച്ചത്. അപ്പോൾ കോൺഗ്രസ് സെക്ഷനിൽ കൽക്കട്ട സമ്മേളനത്തിൽ ആര്? കദംബിനി ഗാംഗുലിയാണ് ആദ്യ വനിതാ ഗ്രാജുവേറ്റ്. എവിടെ നിന്ന്? കൽക്കട്ട യൂണിവേഴ്സിറ്റിയിൽ നിന്നുള്ള ആദ്യ വനിതാ ഗ്രാജുവേറ്റ് ആയ കദംബിനി ഗാംഗുലി ആദ്യ ഒരു സ്ത്രീ വന്നിട്ട് എന്താണ് കോൺഗ്രസ് സെക്ഷനിൽ അധ്യക്ഷയായിട്ട് വന്നിട്ട് സംസാരിച്ച ആളെ ഒന്ന് ഓർത്തിരുന്നാൽ മതി. 3 തവണ പ്രസിഡന്റ് ആയത് ദാദാഭായ് നവറോജിയാണെന്നൂടെ ഒന്ന് ഓർത്തിരിക്കുക. ദാദാഭായ് നവറോജിയാണ് 3 തവണ പ്രസിഡന്റ് ആയത്. ഇനി നമ്മൾ പറഞ്ഞു 1st സമ്മേളനം കഴിഞ്ഞു. എപ്പോഴും ആദ്യത്തെ സമ്മേളനം December 28 എന്ന് പറഞ്ഞു. അപ്പം എല്ലാ വർഷവും ഡിസംബറിൽ കൂടാമെന്നായിരുന്നു ആരുടെ ഉദ്ദേശം? INCയുടെ ഒരു പൊതുവായ തീരുമാനം. 2nd സമ്മേളനം നടക്കുന്നത് 1886 ഡിസംബറിലായിരിക്കുമല്ലോ, കൽക്കട്ടയിലാണ് നടന്നത്. പ്രസിഡന്റ് ദാദാഭായ് നവറോജി ആയിരുന്നു. 434 പ്രതിനിധികളാണ് പങ്കെടുത്തതെന്നോട് ഓർത്തിരിക്കാം. അപ്പോൾ ആദ്യം പറഞ്ഞ എന്താ, 72 പ്രതിനിധികളായിരുന്നു ആദ്യം. രണ്ടാമത്തേത് വന്നു കഴിഞ്ഞപ്പോൾ ആദ്യത്തെ പ്രസിഡന്റ് ആരായിരുന്നു? WC ബാനർജി. സെക്കൻഡ് 1886 ബോംബെയിൽ വെച്ചല്ല, കൽക്കട്ടയിൽ വെച്ചാണ് നടക്കുന്നത്. പ്രസിഡന്റ് ദാദാഭായ് നവറോജി ആയിരുന്നു. 434 പ്രതിനിധികളാണ് പങ്കെടുത്തത്. ക്ലിയർ ആണല്ലോ. ഇനി നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഓരോ വർഷവും ഈ സെക്ഷൻസ് നടന്നുകൊണ്ടിരുന്നു. അപ്പം ഈ ഓരോ വർഷത്തിനും ചില വർഷങ്ങൾക്ക് ഒരു ചില പ്രത്യേകതകളൊക്കെ ഉണ്ട്. ആ പ്രത്യേകതകൾ ചോദിക്കാറുള്ളതാണ് എടുത്തെടുത്ത്. പ്രസിഡന്റ് ആരാണ്, ഈ സമയത്ത് എന്താ സ്വരാജ് അല്ലെ പൂർണ്ണ സ്വരാജ്, നോൺ കോപ്പറേഷൻ മൂവ്മെന്റ്, അപ്പോൾ ഓരോന്നിനെ പറ്റിയിട്ടും ചോദിക്കുന്നത് കൊണ്ട് ആ ഇമ്പോർട്ടൻ്റ് സെക്ഷൻസും ഇമ്പോർട്ടൻ്റ് കാര്യങ്ങളും ഒന്ന് പറയാം. അത് ഞാൻ നോട്ട് ചെയ്തിട്ട് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. നോക്കിക്കോളൂ, ഇമ്പോർട്ടൻ്റ് ആണ്, അതുകൊണ്ട് ഒന്നും വിട്ട് കളയരുത്. കാണാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇച്ചിരി കഴിയുമ്പോൾ പറഞ്ഞ് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് സൂം ചെയ്ത് കാണിച്ചു തരാം. 1886 വരെ നമ്മൾ പറഞ്ഞു. 1887 മദ്രാസ് സമ്മേളനം, ഇവിടെ മദ്രാസിൽ വെച്ചിട്ടാണ് ഇത് നടന്നത്. പ്രസിഡന്റ് എഴുതി വെച്ചോണം ബദറുദ്ദീൻ തയാബ്ജി ആയിരുന്നു പ്രസിഡന്റ് മദ്രാസ് സമ്മേളനത്തിലെ. 2 പ്രത്യേകതകൾ, ഒന്ന് ആദ്യ ദക്ഷിണേന്ത്യൻ സംസ്ഥാനം, അതായത് ഏത് INCയുടെ ആദ്യ ദക്ഷിണേന്ത്യൻ സമ്മേളനം നടക്കുന്നത് മദ്രാസിൽ വെച്ച് 1887 ബദറുദ്ദീൻ തയാബ്ജി ആദ്യത്തെ മുസ്ലിം പ്രസിഡന്റ് കൂടെ ആയിരുന്നു, എഴുതി വെച്ചോണം. സെക്കൻഡ് 1888 പ്രത്യേകത, അലഹബാദ് സമ്മേളനമാണ് 1888 നടന്നത്. ജോർജ് യൂൾ ആയിരുന്നു പ്രസിഡന്റ്. പ്രത്യേകത, ആദ്യ ഇംഗ്ലീഷ് പ്രസിഡന്റ്, എന്തിൻ്റെ, INCയുടെ ആദ്യ ഇംഗ്ലീഷ് പ്രസിഡന്റ് ആയിരുന്നു ജോർജ് യൂൾ 1888 അലഹബാദ് സമ്മേളനം. ഇനി 1896 പ്രത്യേകത, കൊൽക്കത്ത സമ്മേളനം, കൊൽക്കത്തയിൽ വെച്ചാണ് INC സമ്മേളനം നടന്നത്. പ്രസിഡന്റ് റഹിമത്തുള്ള എം സയാനി ഈ സമ്മേളനത്തിലാണ് വന്ദേ മാതരം ആദ്യമായിട്ട് പാടിയത്. വന്ദേ മാതരം പാടിയ ആള് രവീന്ദ്രനാഥ് ടാഗോറും എഴുതിയ ആളാരാണ് ബങ്കിം ചന്ദ്ര ചാറ്റർജിയുമാണ്. ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ ഏത് ആനന്ദമഠം എന്ന നോവല്, ആനന്ദമഠം എന്താണ് സന്യാസി കലാപവുമായിട്ട് റിലേറ്റ് ചെയ്ത അദ്ദേഹത്തിൻ്റെ നോവലാണ്, അറിയാമല്ലോ. ഇനി 1905 എന്താ പ്രത്യേകത, ബംഗാൾ വിഭജനം അല്ലേ. അപ്പോൾ 1905 ബനാറസിൽ വെച്ചിട്ടായിരുന്നു INCയുടെ സമ്മേളനം. പ്രസിഡന്റ് ഗോപാലകൃഷ്ണ ഗോഖലെ ആദ്യമായി സ്വദേശി മുദ്രാവാക്യം ഉയർത്തുന്നു. അപ്പം നമ്മൾ പറഞ്ഞു 1905 കഴിഞ്ഞപ്പോഴാണ് മിതവാദികളും തീവ്രവാദികളും എന്ന് പറയുന്ന രണ്ട് സെക്ഷൻ ഉണ്ടാവുന്നത്. അതായത് തീവ്രവാദികൾ ബംഗാൾ വിഭജനത്തോടുകൂടി കുറച്ച് യൂത്ത് വരികയും ചെറുപ്പക്കാരായിട്ടുള്ള ആൾക്കാർ വരികയും നേരിട്ട്, അതായത് ഈ പ്രയർ ആൻഡ് പെറ്റീഷൻ മെത്തേഡൊന്നും പറ്റത്തില്ല, ഇവരോട് എതിർത്താൽ മാത്രമേ ഒക്കൂ എന്നുള്ള നിലപാടുള്ള തീവ്രവാദികൾ ഉണ്ടാവുന്നു. അങ്ങനെ സ്വരാജ് ആദ്യമായിട്ട് സ്വദേശി മുദ്രാവാക്യം മുഴക്കിയത് 1905 ബനാറസ് സെക്ഷനിൽ വെച്ചിട്ടാണ്. ഇനിയും 1906 കൊൽക്കത്തയിൽ വെച്ചായിരുന്നു സമ്മേളനം. പ്രസിഡന്റ് ദാദാഭായ് നവറോജി ഏതിൻ്റെ ആളായിരുന്നു, മോഡറേറ്റ് ആണ് അല്ലേ, മിതവാദിയായിരുന്നു. ഇത് ആ ഒരു ഇതിൽ വെച്ചിട്ടാണ് എന്ത് പറയുന്നത്, സ്വരാജ് കോൺഗ്രസിൻ്റെ ലക്ഷ്യമെന്ന് പ്രഖ്യാപിക്കുന്നു. 1907 സൂററ്റ് സമ്മേളനം ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ കേട്ടിട്ടുണ്ട് സൂററ്റ് സ്പ്ലിറ്റ് എന്ന് അല്ലേ. 1907 സൂററ്റ് സമ്മേളനത്തിലെ പ്രസിഡന്റ് രാജ് ബിഹാരി ഘോഷ് ആയിരുന്നു. ഈ ഒരു സൂററ്റ് സ്പ്ലിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1907 സമ്മേളനത്തിൽ വെച്ചിട്ടാണ് അഭിപ്രായ വ്യത്യാസത്തെ തുടർന്ന് മോഡറേറ്റ്സ് എന്നും എക്സ്ട്രീമിസ്റ്റുകളെന്നും രണ്ടായിട്ട് കോൺഗ്രസ് പിളരുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ, മിതവാദികളും തീവ്രവാദികളും രണ്ടും രണ്ടായിട്ട് മാറി. മിതവാദികൾ ആരാണെന്ന് നമുക്കറിയാമല്ലോ,
ദാദാഭായ് നവറോജി, ഫിറോഷാ മേത്ത, സുരേന്ദ്രനാഥ് ബാനർജി, ഗോപാലകൃഷ്ണ ഗോഖലെ ഉൾപ്പെടുന്ന ഒരു വിഭാഗവും മറ്റേ ആൾക്കാർ ലാൽ പാൽ ബാലിൻ്റെ നേതൃത്വത്തിലുള്ള മറ്റൊരു വിഭാഗവും. അപ്പം ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. 1907 സൂറജ് സമ്മേളനത്തിൽ ഇവർ രണ്ടും രണ്ടായിട്ട് മാറുന്നത്. പിന്നീട് 1911 കൊൽക്കത്ത സമ്മേളനത്തിൽ പ്രസിഡന്റ് ബി എൻ ധർറ ആയിരുന്നു ജനഗണമന ആദ്യമായിട്ട് പാടി എഴുതി വെച്ചോണം. 1912 ബെങ്കിംപൂർ സമ്മേളനത്തിൽ പ്രസിഡന്റ് ആർ എൻ മുധോൽക്കർ ആയിരുന്നു. ജവഹർലാൽ നെഹ്റു ആദ്യമായി INCയുടെ ഒരു മീറ്റിംഗിൽ പങ്കെടുത്തത് 1912 ബെങ്കിംപൂർ സമ്മേളനത്തിലായിരുന്നു. നോട്ട് ചെയ്തോണം. ഇനി 1916-17 ഇമ്പോർട്ടൻ്റ് ആണ്. 7 പിളർന്നു, 16 മിതവാദികളും തീവ്രവാദികളും പിന്നീട് ഒന്നിക്കുന്നു. അപ്പോൾ 1916 ലക്നൗ സമ്മേളനത്തിലാണ് പിരിഞ്ഞു പോയ നമ്മുടെ രണ്ടാൾക്കാരുണ്ടല്ലോ, മിതവാദികളും തീവ്രവാദികളും ഒന്നിക്കുന്നു. വേറൊരു പ്രത്യേകതയും കൂടിയുണ്ട്, മുസ്ലിം ലീഗും എന്തിനോട് ചേരുന്നു, കോൺഗ്രസിനോട് ചേരുകയും സംയുക്ത സമ്മേളനമായിരുന്നു അന്നുണ്ടായിരുന്നത്. അവിടെയാണ് ലക്നൗ പാക്റ്റ് സംഭവിച്ചത്. ലക്നൗ പാക്റ്റ് ഒപ്പിടുന്നത് 1916 ലക്നൗ കോൺഗ്രസ് സെക്ഷനിൽ വെച്ചിട്ടാണ്. അപ്പം എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്, നോട്ട് ചെയ്തോളൂ. ഇനി ബാക്കി നോക്കോളൂ. 1917 വീണ്ടും കൊൽക്കത്ത, നിങ്ങൾ ശ്രദ്ധിച്ചോ, കൊൽക്കത്തയിൽ വെച്ചിട്ടാണല്ലേ ഒരുപാട് നടത്തിയിട്ടുള്ളത്. അപ്പോൾ കൊൽക്കത്തയിൽ വെച്ച് നടന്നതാണ്. ആനി ബെസൻ്റ് ആയിരുന്നു പ്രസിഡൻറ്, ആദ്യ വനിതാ പ്രസിഡൻറ്, INCയുടെ ആദ്യത്തെ വനിതാ പ്രസിഡൻറ് ആനി ബെസൻ്റ് ആയിരുന്നു. അത് 1917 കൊൽക്കത്ത സമ്മേളനത്തിലായിരുന്നു എന്ന് ഓർക്കുക. 1920 ഒരു കൊൽക്കത്തയിൽ വെച്ചിട്ട് ഒരു സ്പെഷ്യലായിട്ടൊരു സെഷൻ കൂടി. അപ്പോൾ എല്ലാ പ്രാവശ്യം നമ്മൾ പറഞ്ഞു ഡിസംബറിലാണെന്ന്, ഇത് സ്പെഷ്യലായിട്ടാണ് കൂടിയത്. അപ്പോൾ 1920 രണ്ട് സമ്മേളനങ്ങളുണ്ട്. ഒന്ന് സ്പെഷ്യൽ സെക്ഷൻ കൊൽക്കത്തയിൽ വെച്ച് തന്നെ നടന്നു. പ്രസിഡന്റ് ലാലാ ലജ്പത് റായ് ആയിരുന്നു. അവിടെ വെച്ച് നടത്തിയ ചർച്ച നിസ്സഹരണ പ്രസ്ഥാനം, നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റിനെ പറ്റിയിട്ടുള്ള ചർച്ചകളാണ് അവിടെ നടന്നത്. ഇതാണ് ചർച്ച നടന്നത് 1920 കൊൽക്കത്ത സ്പെഷ്യൽ സമ്മേളനത്തിലും. 1920 എപ്പോഴും നടക്കുന്ന കൂട്ട് നാഗ്പൂർ സെക്ഷനിൽ പ്രസിഡന്റ് വിജയരാഘവാചാര്യ ആയിരുന്നു. അതിനകത്ത് നിസ്സഹരണ പ്രസ്ഥാനത്തെ അംഗീകരിച്ചു, എന്താ അംഗീകാരം കൊടുത്തു. 1921 അഹമ്മദാബാദ് സെക്ഷനിൽ ഹക്കീം അജ്മൽ ഖാൻ, അദ്ദേഹം ആക്ടിംഗ് പ്രസിഡന്റ് ആയിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ യഥാർത്ഥ പ്രസിഡന്റ് CR ദാസ് ആയിരുന്നു. അപ്പം അദ്ദേഹം ജയിലിലായതുകൊണ്ട് അന്നത്തെ ആക്ടിംഗ് പ്രസിഡന്റ് ആയിരുന്നു ആര്, ഹക്കീം അജ്മൽ ഖാൻ. ആ പാർട്ടി, അതായത് സ്വരാജ്യ പാർട്ടി ഉണ്ടാകുന്നത് 1921 അലഹബാദ് കോൺഗ്രസ് സെക്ഷനിലാണ്. ഓക്കെ, ഇമ്പോർട്ടൻ്റ് ആണ്. 1924 ഒരു വലിയ പ്രത്യേകത, ബെൽഗാം സമ്മേളനം. മഹാത്മാഗാന്ധിയാണ് പ്രസിഡന്റ്. അപ്പം മഹാത്മാഗാന്ധി പ്രസിഡന്റ് ആയ സമ്മേളനം ബെൽഗാം സമ്മേളനം 1924. 1925 കാൺപൂർ സെക്ഷൻ, സരോജിനി നായിഡുവാണ് പ്രസിഡന്റ്. അപ്പോൾ ചോദിക്കാം, ഇന്ത്യയിലെ വനിത, അതായത് ഇന്ത്യൻ വനിത INCയുടെ ആദ്യമായി പ്രസിഡന്റ് ആവുന്നത് സരോജിനി നായിഡുവും, INCയുടെ ആദ്യ വനിതാ പ്രസിഡന്റ് ആരാണ്, ആനി ബെസൻറ്റ്. അപ്പോൾ ഇന്ത്യക്കാരി ആരാന്ന് ചോദിക്കുവാണെങ്കിൽ സരോജിനി നായിഡുവാണ്. ഇനി 1929 ലാഹോർ സെക്ഷൻ, 28 മോത്തിലാൽ നെഹ്റു ആയിരുന്നു പ്രസിഡന്റ്. 29 ലാഹോർ സെക്ഷനിൽ ജവഹർലാൽ നെഹ്റു ആയിരുന്നു പ്രസിഡന്റ്. എപ്പോഴും ചോദിക്കാറുള്ള ഒരു ക്വസ്റ്റ്യൻ, പൂർണ്ണ സ്വരാജ് എന്ന് പറയുന്ന അല്ലെങ്കിൽ കംപ്ലീറ്റ് ഇൻഡിപെൻഡൻസ് എന്ന് പറയുന്ന റെസല്യൂഷൻ പാസ്സാക്കിയത് ഏത് സമ്മേളനത്തിലാണ്? 1929 ലാഹോർ കോൺഗ്രസ് സെക്ഷനിൽ വെച്ചിട്ടാണ് പൂർണ്ണ സ്വരാജ് അഥവാ കംപ്ലീറ്റ് ഇൻഡിപെൻഡൻസ് എന്ന് പറയുന്ന റെസല്യൂഷൻ പാസ്സാക്കുന്നത്. എപ്പോഴും ചോദിക്കാറുള്ളതാണ്. ഇനി ഒരെണ്ണം കൂടെ ഒന്ന് ഓർത്ത് വെച്ചോണം. 1946 പ്രത്യേകത എന്താ, 1947 ഇൻഡിപെൻഡൻസ് കിട്ടുകയാണ്. അപ്പം മീററ്റിൽ വെച്ചിട്ടാണ് ഇന്ന് നടക്കുന്നത്. ആചാര്യ ജെ ബി കൃപലാനി ആയിരുന്നു ഇതിൻ്റെ പ്രസിഡന്റ്. സ്വാതന്ത്ര്യത്തിന് മുമ്പുള്ള അവസാനത്തെ സമ്മേളനം മീററ്റിൽ വെച്ച് 1946 നടന്നപ്പോൾ പ്രസിഡന്റ് ആചാര്യ ജെ ബി കൃപലാനി. അപ്പം ഇതും ഇമ്പോർട്ടൻ്റ് ആണ്, നോട്ട് ചെയ്തോളൂ. അപ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ രൂപീകരണവും അതിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെക്ഷൻസും നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഈ ക്ലാസ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് ക്ലാസ്സിൽ കാണുന്നവരെ ബൈ.